ശിവരാത്രി ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒന്ന് ലൈറ്റും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. ഓൾറെഡി ഈ ലൈറ്റ് ഉണ്ടാവില്ലേ ടോട്ടല്? ആ കാരണം ജയ്പൂർ സിറ്റിയാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ. എന്താണ് ഇതിന്റെ കണ്ടില്ല, നമ്മളെ മുഗൾ ഭാഗത്തോടെ മുഴുവനും നമ്മുടെ പ്രാക്കളാണ്. ഈ ഒരു ഭാഗത്ത് നിറയെ പ്രാക്കളാണ് കേട്ടോ. ഫുഡ് കൊടുക്കാനുള്ള സംഭവമാണ്, ഇവർക്കുള്ള ഫുഡാണ് നമ്മുടെ ഈ പ്രാക്കൊക്കെ ഉള്ള. അപ്പൊ കുറെ ആളുകൾ കണ്ടില്ലേ ഇത് വാങ്ങി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇവിടെ ഉള്ള വെച്ചാൽ നമ്മളെ ജയ്പൂരിലാണ്, നമ്മുടെ രാജസ്ഥാനിലെ തലസ്ഥാനമായ നമ്മൾ ജയ്പൂരിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളാണ് ഇന്ന് മുതൽ കാണിക്കാൻ പോകുന്നത്. ഇന്നിവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പോകുന്നത്? നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മളെ ഹവാമഹൽ ആയിരിക്കും. ഈ ദിവസം സത്യം പറഞ്ഞാല് നമ്മള് ഈ ശനിയാഴ്ചയാണ്, ഒരു വീക്കെൻഡ് ദിവസമാണ്. നാളെ കൂടി ഇന്ന് ശിവരാത്രി കൂടി ആയതുകൊണ്ട് ആളുകളൊക്കെ ഭയങ്കര ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു സിറ്റി കണ്ടില്ലേ, ഇത് നമ്മുടെ ജയ്പൂർ സിറ്റിയാണ് കേട്ടോ. നമ്മുടെ ജയ്പൂർ സിറ്റി ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഓരോ സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കണമല്ലോ ഓരോ സ്ഥലത്ത് ഇറങ്ങിയാലും. അങ്ങനെ രാജസ്ഥാനിൽ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ 10 ദിവസത്തോളം നമ്മൾ രാജസ്ഥാനിൽ നമ്മൾ കറങ്ങിട്ടോ. ഇതൊക്കെ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ബസ് ബുക്കിംഗ് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഈ തലക്ക് മീതെ കാണുന്നത് ഇവിടുത്തെ മെട്രോ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. മെട്രോ ആണ്, അപ്പോൾ നമ്മുടെ ജയ്പൂരിലും മെട്രോ ഉണ്ട്. പറഞ്ഞാൽ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടു കേട്ടോ. കാരണം ആ ഒരു അവസ്ഥയിലാണ് ഓരോരുത്തരും വന്ന് നമുക്കൊരു ഒരു പൊറുത്തേട് ഒരു സമാധാനം തരില്ല. കാരണം ഓരോരുത്തർ വന്നിട്ട് ഈ ഒരു എങ്ങോട്ടാണ് കൂടി, നമ്മൾ ഭയങ്കര മലയാളികളെ കണ്ടാൽ പ്രത്യേകിച്ചായിട്ടും ഒരു പൈസ നല്ല ഈടാക്കുന്നുണ്ട്. ടൂറിസ്റ്റുകാരെ കണ്ടാൽ പ്രത്യേകിച്ചും പൈസ നല്ല ഈടാക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നടത്തുന്ന സ്ഥലത്തേക്ക് കാണാൻ പോകുന്നതിനൊക്കെ 500 രൂപയൊക്കെയാണ് അവർ പൈസ ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്, മാക്സിമം ബാർഗെയിൻ ചെയ്യുക. അതിലും കുറഞ്ഞിട്ടില്ലെങ്കിൽ ബസ്സിനൊക്കെ ആയിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. സത്യം പറഞ്ഞാൽ ആളുകളൊക്കെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഭയങ്കര ഒരു സൗണ്ട് വെച്ച ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുള്ള പോലെയാണ് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ. കാരണം രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ഒരു ജയ്പൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇവിടുത്തെ ഈ വണ്ടികൾ കണ്ടില്ലേ, നമ്മളെ റിക്ഷ കാര്യങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ബൈക്ക് മോഡലുള്ള റിക്ഷകളാണ് ഇവിടെ മുഴുവനും. മറ്റുള്ള വണ്ടികളുണ്ട്, നമ്മുടെ നാട്ടിലത്തെ വണ്ടികളുണ്ട്, പക്ഷെ അത് ആകെ കുറച്ചേ ഉള്ളൂ. ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുക ഇങ്ങനത്തെ വണ്ടികളാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. പിന്നെ നമ്മളിപ്പോൾ ഈ മുമ്പിൽ കാണുന്നത് ഒരു അങ്ങോട്ടുള്ളൊരു ഗേറ്റാണ് കേട്ടോ. നമ്മുടെ ഹവാമഹലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഗേറ്റ് ആണ് നമ്മളൊരു ഇപ്പോൾ ഈ ജയ്പൂരിലുള്ള ഗേറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആക്ച്വലി നമ്മുടെ ഈ നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് എല്ലാ സ്ഥലത്തും നമ്മുടെ ഇവിടെ മാർക്കറ്റുകളാണ് തുടങ്ങുന്നത്. ഡ്രസ്സിൻ്റെ മാർക്കറ്റുണ്ട്, ഫുഡിൻ്റെ മാർക്കറ്റുണ്ട്, നമ്മളെ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ നമ്മളെ കരിമ്പും ജ്യൂസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാച്ച് ചെയ്യണ്ടല്ലേ. ഒക്കെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഓ ഇതൊക്കെ വാങ്ങാൻ പൂതിയുണ്ട്, പക്ഷേ ഇതിലൊക്കെ പൊടി പാറിയിട്ട് ചിലപ്പോൾ ആകെ മോശമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങുന്നില്ല. മുന്തിരികൾ കണ്ടില്ല, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റേറ്റൊക്കെ കുറവായിരിക്കും എന്നാലും, ബട്ട് നമ്മളത് വാങ്ങുന്നില്ല. ഇതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ സംഭവം നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വാങ്ങാൻ തോന്നില്ല കേട്ടോ. നടക്കുന്ന ഈ സ്ട്രീറ്റ് കണ്ടില്ലേ, ഇത് മുഴുവനായിട്ടും നമ്മുടെ ഡ്രസ്സിൻ്റെ കട ഷോപ്പുകളാണ്. ഫുള്ള് നമ്മുടെ ഡ്രസ്സുകളാണ് കേട്ടോ. ഈ കാണുന്നതും നമ്മുടെ അപ്പുറത്ത് കാണുന്നതൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു കടകളാണ്. നടന്ന് 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 സത്യം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്കൊരു 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് നമ്മുടെ ഹവാമഹലിലേക്ക്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ചിലപ്പം ഹവാമഹൽ ആയിരിക്കൂട്ടോ. നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഒരു സൺഡില്ല, ഇത് നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു സർക്കിളാണ്. ഈ ഒരു സർക്കിളിന് ചുറ്റുഭാഗത്തൂടെ നമുക്ക് എല്ലാ ഭാഗത്തും ഭയങ്കര ട്രാഫിക്കാണ്. മുഗൾ ഭാഗത്ത് അതിന് നേരെ മുഗൾ ഭാഗത്ത് ഒരു ഫോർട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ഇടയിലെ എല്ലാ ബിൽഡിങ്ങുകളും സത്യം പറഞ്ഞാൽ നമ്മുടെ റെഡ് സ്റ്റോണും പിങ്ക് കളറായിട്ടുള്ള ഒരു മാച്ച് ചെയ്തിട്ട് സ്റ്റോണാണ്. ഈ സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു സംഭവം എല്ലാ ബിൽഡിങ്ങുകളും നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ഹവാമഹൽ വരെ. അപ്പോൾ ഇന്ത് പിങ്ക് സിറ്റി, ക്യാപിറ്റൽ സിറ്റി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ജയ്പൂരിനെ എല്ലാവരും വിളിക്കുന്നത്. ട്രാഫിക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ, കാരണം ആളുകളൊക്കെ ഒരു ഭയങ്കര ക്രൗഡാണ്, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. ഓട്ടോറിക്ഷ ഉണ്ട്, നമ്മൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് നമുക്ക് ഒരു വട്ടം കണ്ടിട്ടുള്ളൂ, ഒന്നോ രണ്ട് പ്രാവശ്യമില്ല. ബാക്കി മുഴുവനും ഇതാ ഇങ്ങനെ മോഡലുള്ള ഈ ഒരു റിക്ഷകളാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും നമുക്ക് ഈ ഒരു കളറിലാണ് കാണപ്പെടുക.
ഇവിടെ ചെറുതായിട്ട് ഒരു മാർക്കറ്റ് ആണ്, നമ്മുടെ ചന്തയാണ്. എല്ലാ വെജിറ്റബിൾ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ കോൺഫ്ലവർ ഉണ്ട്, തക്കാളി ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലായിട്ടും നമ്മളെ നട്ട്സ് ഐറ്റംസ് ആണ്, ഡേറ്റ്സ് നട്ട്സ് ആണ്. കണ്ടില്ലേ, നമ്മൾ കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു കടയിലും അവൈലബിൾ ആണ്. നമ്മുടെ കൂടെയുള്ളവർ ഭയങ്കര ഫാസ്റ്റാണ് നടത്തം, നമ്മളാണ് ഏറ്റവും പിറകിൽ നടക്കുന്നത്. കാണുന്ന ഒരു മിനാരം പോലുള്ള സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ജയ്പൂരിൽ നമുക്ക് കുറേ ദൂരെ നിന്നും നമുക്കൊരു സംഭവം കാണാൻ പറ്റും. ഇത് അവാമയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ലാൻഡ് മാർക്കാണ് നമുക്ക് അറിയപ്പെടാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു കാണുന്നുണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു ബിൽഡിങ്, ഇത് സത്യം എടുത്തൊക്കെ ഫുള്ള് കടകളാണ്, ഷോപ്പുകളാണ്. ആ ഒരു ഷോപ്പുകളുടെ ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ നിറത്തിൽ കാണുന്നത് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ജനങ്ങളാണ്. നമ്മൾ ജയ്പൂർ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്കും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇത്രക്കും ട്രാഫിക് നമുക്ക് കാണാൻ പറ്റുമോ? കാരണം അത്രക്കും ട്രാഫിക്കാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാ സമയവും ഇങ്ങനെ ക്രൗഡായിരിക്കും, ആളുകൾക്ക് ഭയങ്കര ഒരു സൗണ്ടും. പിന്നെ ഈ ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും കൂടുതലാണ്. എന്തൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളിങ്ങനെ നടക്കുക എന്നല്ലാതെ വേറൊരു സംഭവം ഇല്ലട്ടോ. ഏ നോക്കി ശരി, അങ്ങനെ നമ്മളങ്ങനെ അവാമാലിലെത്തി. അവാമാലിലെ ഉള്ളിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. ഇവിടെ പുറത്തുള്ള ആളുകളൊക്കെ കണ്ടില്ലേ, ഇത്രക്കും ജനങ്ങൾ ഇവിടെ പുറത്ത് കൂടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ അവാമാലിലെ തൊട്ടപ്പുറത്തൊക്കെ നല്ല ഇഷ്ടംപോലെ ഹോൾസെയിൽ കടകളൊക്കെയാണുള്ളത്. ഇവിടെയൊക്കെ ഭയങ്കര റേറ്റ് നമുക്ക് കുറഞ്ഞ സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ, ഇത്രയും ലോങ്ങിൽ നിന്ന് എന്താ നമ്മുടെ അവാമാല്. ഇത് ആക്ച്വലി ഇതിന് ഇഷ്ടംപോലെ ഈ ഒരു ജന കഥകളുണ്ട് ഈ ഒരു ഹവാമാലിന്. ഈ പണ്ട് കാലത്തൊക്കെ ഇവിടെ കൂടുതലും നമ്മൾ ഈ റാലി പോലുള്ള സംഭവങ്ങൾ പോകുന്ന സമയത്ത് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഈ മുഖം മറച്ചിരിക്കുന്ന സംഭവമുണ്ട്, അങ്ങനത്തെ ഒരു റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ മുഖം നമ്മുടെ താടിക്ക് തേരെ താഴ്ത്തി വരെ ഇവരുടെ തട്ടം താഴ്ത്തി വെക്കും. ആ ഒരു സമയത്ത് ഇവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു പരിപാടികൾ കാണാൻ വേണ്ടി ഇവർക്കായിട്ട് ഇവർക്ക് വേണ്ടിയൊക്കെ നിർമ്മിച്ച ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ഹവാമാൽ എന്ന കാരണം കേട്ടോ. കാരണം കൂടുതൽ കഥകൾ കാണാനും ഇവർക്ക് ഇഷ്ടംപോലെ ഓരോ കഥകളിൻ്റെ ഉള്ളിൽ നിന്നും തലയിട്ട് നോക്കാനുള്ളൊരു സംഭവം കൂടിയാണ്. ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിന് എല്ലാത്തിനും ഈ ഒരു കളറാണ് നമുക്ക് കാണാൻ പറ്റുക. എല്ലാ ബിൽഡിങ്ങിനും ഇതിന് തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിനൊക്കെ കണ്ടില്ലേ, ഈ ഒരു തരം കളറുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഹവാമാലേറെ സംഭവം കേട്ടോ. നമ്മൾ കൂടെ ഉള്ളവരെ ഉണ്ട് പോയി, എങ്ങോട്ട് പോയി? ആ ഉണ്ട്, റൊട്ടുപോയൊക്കെ ഇതാ നടന്നോണേ. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ പോവുകയാണ്. അവാമല പ്രത്യേകിച്ച് കാണുന്നുണ്ടെങ്കിൽ വേറൊരു ഗേറ്റിലൂടെയാണ് നമുക്ക് കയറേണ്ടത്. നമ്മൾ ഈ ഒരു സാധനം എന്നുള്ള നൈറ്റിൽ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നൈറ്റിലും കാണാൻ അടിപൊളിയാണ്. ഈ അടിയിൽ നിന്നുള്ള ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിന് നല്ല കളറ് അട്രാക്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ആളുകൾ കുറവാണ്. അപ്പോൾ രാവിലെയാണ് കൂടുതലും ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നത്. കാരണം നമ്മൾ താജ്മഹലിലേക്ക് പോകുന്നതാണെങ്കിലും നമ്മൾ രാവിലെ ഒരു ആറരക്കൊക്കെ എത്താൻ ശ്രമിച്ചാൽ ആളുകൾ തീരെ ഉണ്ടാവില്ല. അതിന് മുമ്പാണെങ്കിൽ ആളുകൾ ഉണ്ടാവും കേട്ടോ. അതിന് മുമ്പ് എന്നല്ല, ഒരു 10 മണിയൊക്കെ ആയാലും കൂടുതൽ ആളുകൾ എത്തിച്ചേരും. നടക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇത് നമുക്ക് ആ ഹവാമാലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഹവാമാലിൻ്റെ അകത്തെ ഭാഗമാണ്. നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ളവരിതാ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ്. ഇതൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ കയറിയാലേ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ കയറുമ്പോൾ തന്നെ രണ്ട് ചെറിയ മിനാരങ്ങളും പിന്നെ ഈ ഒരു ഭംഗി അടിപൊളിയാണ് കേട്ടോ. ഓ നൈസ് നൈസ്. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു എലിഫൻറ്റിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ഒരു നമ്മൾക്ക് ഈ രാജാവ് പോകുന്നത്, ഒരു ചക്രവർത്തി പോകുന്നൊരു ചിത്രമുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഈ ഒരു കളറ് ബിൽഡിങ്ങുകളും കൂടി ആയതുകൊണ്ട് നമുക്ക് കാണാൻ തന്നെ വീഡിയോയിൽ കാണാൻ തന്നെ ഭയങ്കര ഭംഗി കൂടിയാണ്. നമുക്ക് എവിടെ പോയാലും നമുക്ക് ഈ ഒരു കളർ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുക.
പിന്നെയുള്ളത് ഇതാ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യം വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടില്ല, നമ്മുടെ മുഗൾ ഭാഗത്തോടെ മുഴുവനും നമ്മുടെ പ്രാക്കളാണ്. ഈ ഒരു ഭാഗത്ത് നിറയെ പ്രാക്കളാണ് കേട്ടോ. അയ്യോ നൈസ് ആയിട്ടുണ്ട്. ഓ ബ്യൂട്ടിഫുൾ. ഇത് ഹവാമാലിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ എന്തോ പരിപാടിയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സംഭവമാണ്. ഇവർക്കുള്ള ഫുഡാണ് നമ്മുടെ ഈ പ്രാക്കൊക്കെ ഉള്ള. അപ്പൊ കുറെ ആളുകൾ കണ്ടില്ലേ, ഇത് വാങ്ങി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവിടെ മുഴുവനായിട്ട് നമ്മുടെ കാട്ടറായി പ്രാക്കളാണ്. നമ്മുടെ സാധാ തൊപ്പി പ്രാക്കളൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ വരുന്നുണ്ട് വരുന്നുണ്ട്. പലതരത്തിലുള്ള ഫുഡുകളും നമുക്ക് ഇവിടേക്ക് കൊടുക്കാനുള്ള ഫുഡ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഇതൊക്കെ പ്രാവിന് ഫുഡ് കൊടുക്കാനുള്ള ഫുഡുകളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ അവർക്കുള്ള ഫുഡുകളാണ്. ചേനയും എല്ലാ സംഭവം നമുക്ക് കഴിക്കാനുള്ള കടലയും ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ രണ്ടാമതായി വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ അമീർ ഫോർട്ട്. അമീർ ഫോർട്ടിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ കൂടെയുള്ളവരൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇവിടെ പുറത്തൊക്കെ നമ്മുടെ ഗാർഡൻ സെറ്റപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഫുള്ളായിട്ട് ഗാർഡനുകളാണ് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു മന്ദിരം പോലെയുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളുണ്ട്. ഓക്കെ, ഒരു വളഞ്ഞും തിരിഞ്ഞൊക്കെ വേണം നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കാൻ. അങ്ങനെ നമ്മുടെ അമീർ ഫോർട്ടിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നേരെ മുകൾ കാണുന്നതാണ് നമ്മുടെ അമീർ ഫോർട്ട് കേട്ടോ. അമീർ ഫോർട്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ശിവരാത്രിയും കാര്യം ഒക്കെ ആയതുകൊണ്ട് കുറേ ആളുകൾ ജയ്പൂർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര തിരക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഭയങ്കര ഫാസ്റ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് നാഗ്ര ഫോർട്ട് പോകാനുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഉള്ളത് നമ്മൾ ജൽമഹൽ എന്ന സ്ഥലത്താണ്. ജയ്പൂരിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഓട്ടോറിക്ഷക്കാരൻ അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജൽമഹൽ എന്ന സംഭവം കേട്ടോ. ഇതിൻ്റെ ഈ പുറത്ത് നമ്മളെ ആ ഒരു ജൽമഹലിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടില്ല, നമ്മുടെ ദേശാണ പക്ഷികൾ ഇഷ്ടംപോലെ വന്ന് കൂടിയിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് തൊട്ട ബാക്കിൽ ഇഷ്ടംപോലെ നമ്മുടെ മലയോര പ്രദേശങ്ങളുടെ കുന്നുകളൊക്കെ ഉണ്ട്. നല്ല ഹില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ജൽമഹൽ കേട്ടോ. സംഭവം കാണാൻ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് കോസ്റ്റാണ്, ഭയങ്കര പൈസയാണ് ഇവർ ഈടാക്കുന്നത് കേട്ടോ ഈ ഒരു സംഭവം കാണാൻ വേണ്ടി. ഇതിനുള്ളിലുള്ള ഈ ചെറിയൊരു മാർക്കറ്റും ആ ജൽമലും മാത്രമേ ഉള്ളൂ. അവരതിനെ ഒരു 70-80 രൂപത്തിനടുത്തിട്ട് റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇവിടെ പുറത്തുനിന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ നേരെ നാഗ്ര ഫോർട്ടിലേക്ക് പോവാം കേട്ടോ. നമ്മളങ്ങനെ വണ്ടി ഇവിടെ നിർത്തിട്ടോ. ഓക്കെ പയ്യാ, താങ്ക് യു. നമ്മൾ ഈ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ആണ് നമുക്ക് നടക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാഗ്ര ഫോർട്ടിലേക്ക് നമ്മൾ നടന്ന് കയറാൻ വേണ്ടി പോവാണ്. എന്ത് കണ്ടിട്ടാണെങ്കിലും നമ്മുടെ വണ്ടി അടിപൊളിയാണ് കേട്ടോ. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാരണം ഏതൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി റിക്ഷമാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം അത്രക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതാ ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ നാഗ്ര ഫോർട്ട് കയറാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 1 കിലോമീറ്റർ ഉള്ളൂ അല്ലേ, 1 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മളിതാ വെള്ളമൊക്കെ കുടിച്ചൊക്കെ ടയർഡുണ്ട്. എല്ലാ സമയത്തും നമ്മൾ ടയർഡും ഫുഡ് ട്രാവൽ ഇതാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പൊന്നെ ഇതാണ് നമുക്ക് കയറാനുള്ളത്. കണ്ടിട്ട് തന്നെ ആകെ എന്തോ പോലെ. കാരണം നമ്മൾ സാവിത്രി ഗായത്രി അങ്ങനെ പല ടെമ്പിൾസുകൾ നമ്മൾ കയറിയിട്ടുണ്ട്. നോ പ്രോബ്ലം, ഹരിയർ ഫോർട്ട്. അപ്പം നമുക്കിതൊന്നും ചെറിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഫുഡേച്ച് ആകെ ടയർഡായിട്ടുണ്ട്. രാജസ്ഥാന് വന്ന തൊട്ട് മുതൽ തന്നെ നമ്മൾ കാണുന്നൊരു സംഭവമാണ്, ഏതൊരു ഫോർട്ടിൻ്റെ സൈഡിൽ പോയാലും അവിടെ ഫുള്ളായിട്ട് നമ്മൾ മലനിരകളുണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് എനിക്ക് ആ മലനിരകളെ കുറിച്ചൊരു ഐഡിയ ഇല്ല.
അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ പുള്ളിക്കാരനോട് നമുക്ക് ചോദിക്കാം. സബില് നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ, കൊച്ചി മച്ചാൻ. ഓക്കെ. ഈ കാണുന്ന മല എന്ന് പറയുന്നത് പറഞ്ഞാല് അരവല്ലി മൗണ്ടൻ റേഞ്ച്. അരവല്ലി മൗണ്ടൻ റേഞ്ച്. അതെ. ആ ഈ മലകളിലെ പ്രത്യേകത വെച്ചാൽ പൊക്കം കുറവായിരിക്കും, പക്ഷെ വളരെ നീണ്ടു കിടക്കുന്ന മലനിരകളാണ്. ഇത് എനിക്ക് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, അഹമ്മദാബാദിലെല്ലാം ഈ മലനിരകളുണ്ട്. ഭയങ്കര നീട്ടം ഉള്ളതാണ്, പക്ഷെ പൊക്കം കുറവാണ്. അതാണ് നമ്മളിവിടെ എവിടെ നിന്നാലും നമുക്ക് അരവല്ലി മൗണ്ടൻ റേഞ്ച് കാണാൻ പറ്റും. അപ്പൊ അതാണ് സംഭവം. ഡൽഹി അങ്ങനെ അവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ട് നമ്മുടെ ഈ രാജസ്ഥാൻ മുതൽ വരെ ഉള്ള ഒരു സംഭവം നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റിയ ഒരു ഹിൽസാണ് നമ്മുടെ അരവല്ലി ഹിൽസ്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ കൂടുതൽ പ്രത്യേകിച്ച് എനിക്കൊന്നും അത്രക്കണ് മനസ്സിലായില്ല. എല്ലാവരും കിതച്ചിട്ട് നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ച പറഞ്ഞാല് അതിഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. എൻ്റെ പൊന്നെ, നമ്മൾ ഈ കാണുന്ന റോഡുകളൊക്കെ നമ്മൾ കയറി 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 അങ്ങനെ നമ്മളിതാ നമ്മൾ ഉയരത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ കാണാൻ പറ്റും. എന്താ നമ്മുടെ നാഗ ഫോർട്ടിലേക്ക് നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എത്തി കഴിയും. നമ്മുടെ കൂടെയുള്ള ആൾ കണ്ടില്ല, ആ പൊക്കത്ത് കയറി ഇരിക്കുന്നുണ്ട്. അവൻ പറയുന്നത് ഇതിനകത്ത് ഒന്നും കാണാനില്ല പ്രത്യേകിച്ച്. വണ്ടികളുടെ തിരക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അവന് ആദ്യമേ വന്ന് കൂടിയിട്ടുണ്ട്. അവനിതാ ഇപ്പോൾ അവനോട്, അവന് ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി, അവിടെ കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ 200 രൂപ, നമ്മൾ 4 പേർക്ക് ഒരാൾ 50 രൂപ വെച്ച് ടിക്കറ്റ് എടുത്ത് നമ്മൾ 200 രൂപ കൊടുത്ത് നമ്മളിതിൻ്റെ നാഗ്ര ഫോർട്ടിലേക്ക് പ്രവേശിച്ചു. കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്, ഇവിടെ വേറെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇത് സംഭവം നൈസാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ സ്ഥലത്ത് ഈ സംഭവം കണ്ടിട്ടുണ്ട്. യാ ദിസ് വെരി, ഇത് സംഭവം രസാടാ. ആ മറ്റേ നൂലിട്ടാണ്ടിങ്ങനെ വിളിക്കണല്ലേ. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. അവന്മാർ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ സനൂഫും രണ്ടുപേരും എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാകും. അങ്ങനെ നമ്മളും മുകൾ ഭാഗത്തെത്തി. ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം ഇവിടുന്ന് വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സാധാ പോലെ ഇരുട്ടാണ് കേട്ടോ. ഓൾറെഡി ഇരുട്ടാണ്, അവിടെ റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നേരെ താഴത്ത് ഇതിനകത്ത് ആളുകളുണ്ട് കേട്ടോ. സംഭവം ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ച് കാണാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ തന്നെയാണ് വ്യൂ. പൊന്നെ ഇത് നോക്കി, ഊഫ് നൈസായിട്ടോ, അടിപൊളി. അടിയെന്ന് ഇവിടെ നിന്നൊക്കെ മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് തന്നെയാണ്, ഡി ജെ ലൈറ്റ്. നമ്മൾ ശിവരാത്രി ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒന്ന് ലൈറ്റും കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ഓൾറെഡി ഈ ലൈറ്റ് ഉണ്ടാവില്ലേ ടോട്ടലി. ആ കാരണം ജയ്പൂർ സിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. എന്താണ് ഇതിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ, പരന്ന് കിടക്കുകയാണ് ഇങ്ങനെ മൊത്തമായിട്ട്. എന്താ നമ്മുടെ ജയ്പൂർ സിറ്റി, ഊഫ് കളറ് തന്നെയാട്ടോ. ചെറിയൊരു വീഡിയോ എടുത്ത്. അങ്ങനെ നമ്മുടെ ജയ്പൂരിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും, കാരണം കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തില്ല. ആവശ്യമുള്ള അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. നാഗ്ര ഫോർട്ട്, പിന്നെ അംബേർ പാലസ്, പിന്നെ നമ്മുടെ ഹവാമാല്, പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ, അത് തന്നെ കൂടുതലായിട്ട് കാണാനുള്ളൂ കേട്ടോ. പിന്നെ കുറേ വലിയ വലിയ ലോങ്ങ് പോകേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് എവിടെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിന്ന് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.